ഷൂട്ടിംഗ് തുടങ്ങിയ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ഇത് എൻ്റെ എൻ്റെ റൂമിന്റെ വാതിൽ ഞാൻ ഒറ്റക്കായിരുന്നു എൻ്റെ റൂമിൽ താമസിച്ചുണ്ടെന്ന് ഒരു ദിവസം വാതിൽമേ ഒരു നോക്ക് വന്നു അപ്പോൾ എന്നെ എന്നോട് മധുമായിട്ട് പറഞ്ഞിരുന്നു ആര് എപ്പോൾ മുട്ടിയാലും തുറക്കരുത് വാതിലെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അത് പ്രൊഡ്യൂസർ സർ ആയിരുന്നു അപ്പം പ്രൊഡ്യൂസർ സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ പിന്നെ എനിക്ക് ഇൻഡസ്ട്രീനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടോ ഒന്നും വന്നില്ല അപ്പോൾ വാതില് തുറന്നപ്പം ഞാൻ വാതില് തുറന്നു തുറന്നപ്പം ഇവർ വന്ന അവിടെ ഇരുന്നു ബെഡിന്റെ മേലെ ഇരുന്നു അപ്പൊ ഞാൻ വാതിലിന്റെ അടുത്താണ് പോയി നിന്നത് കാരണം എനിക്കൊരു അൺകംഫർട്ടബിളായിട്ട് തോന്നിക്കാൻ രാത്രി ട്വൽവ് തേർട്ടി വൺ ഒ ക്ലോക്കിന് കയറി വരേണ്ട ആവശ്യമില്ല നമ്പർ വൺ പക്ഷേ എന്നാലും ഞാൻ ആ ഡോറിന്റെ അടുത്ത് വാതിൽ തുറന്നു വെച്ചോ അടക്കാൻ പറ്റിയില്ല ഞാൻ അവിടെ നിന്നു ഇവർ വന്നിരുന്നു ഇരുന്ന ശേഷം അങ്ങനെ മോശമായ ഒരു സംസാരം ഉണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞു ഗീത എനിക്ക് ഭയങ്കര ടെൻഷനാകുന്നു ഈ ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ ടെൻഷൻ ഫിലിം നന്നായിട്ട് പോവോ ഇല്ലയോ എന്നൊക്കെ ഇതിന്റെ മുന്നേ അയാൾ ഒരിക്കലും എന്നോട് അങ്ങനെ സംസാരിച്ചില്ല ഏ പിന്നെ എനിക്ക് സ്മെല് വരുന്നുണ്ടായിരുന്നു ലിക്കറിന്റെ സ്മെല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് വല്ലാ വല്ലാത്തൊരു ഒരു 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 ആയി തോന്നി കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സംസാരം ഇല്ലാത്തത് പെട്ടെന്ന് ഇത്രയും വലിയ ഒരു ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ എന്നോട് വന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്ട്രെയിൻ സ്ട്രെയിൻ ചെയ്ത് തോന്നി പക്ഷേ കുറേ നേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നപ്പോൾ ഞമ്മള് സർ പോയിക്കോളൂ കടന്നുറങ്ങിക്കോളൂ കാരണം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞപ്പം അയാൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് നോക്കി പിന്നെ എഴുന്നിട്ട് പോവുകയും ചെയ്തു ആ ഞാൻ വാതിലടിച്ചു ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഇന്റർകോം നമ്മുടെ റൂമിൽ ഇന്റർകോം ഉണ്ടാവുമല്ലോ അതില് ഒരു കോൾ വന്നു കോൾ വന്നപ്പോൾ അത് എൻ്റെ ഈ ഇതേ ഫിലിമിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോളായിരുന്നു ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു എന്റെ വാതിൽ വലിങ്ങനെ വലിങ്ങനെ ആരോ മുട്ടുന്നു അവള് കരിയായിരുന്നു പൊട്ടി പൊട്ടി കരിയായിരുന്നു ഞാൻ പോയി മേലും പോയിട്ട് ഞാൻ അവളുടെ ഡോറ് നോക്ക് ചെയ്ത് അപ്പൊ അവൾ തുറക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു തുറക്ക് ഞാനാണ് ചേച്ചിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ വാതില് തുറന്നു തുറന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാൻ തുടങ്ങി ചേച്ചി ഭയങ്കരമായിട്ട് പേടിയാവുന്നു എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിന്നൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു ഞാൻ ഞമ്മള് കുഴപ്പമില്ല നമുക്കൊരു കാര്യം ചെയ്യാം സാറോട് കംപ്ലയിന്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ അവൾ വേഗം എന്റെ കൈ കയറി പിടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി അവിടെ പറഞ്ഞു ചേച്ചി ആരോട് കംപ്ലയിന്റ് ചെയ്യണം എന്നാ പറയുന്നത് ഞാൻ പിന്നെ പ്രൊഡ്യൂസറോട് കംപ്ലയിൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ചേച്ചി വാതിലിന്റെ നോക്ക് നിന്നപ്പോ ഞാൻ പതുക്കെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ അയാളെ പോകുന്നത് കണ്ടു ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി പ്രോബ്ലം ഉണ്ട് ശരിക്കും കൺഫേം ആയത് എപ്പോഴാണ് പറഞ്ഞാല് ഐ തിങ്ക് നെക്സ്റ്റ് ഡേ ഡേ ആഫ്റ്റർ ദാറ്റ് ഇവിടെ പറഞ്ഞു വിട്ടു ഇവള് പറഞ്ഞ ഇവള് എനിക്ക് തോന്നുന്നു പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പ്രൊട്ടസ്റ്റ് ചെയ്തപ്പം ഇവള് ഇവളെ ആ ഫിൽ ഷൂട്ടിങ് കയ്യാണ്ട് അവളെ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടു സുരാജ് പഞ്ചാരം മൂഡു സാറും ഉണ്ടായിരുന്നു അവിടെ ലാലു അലക്സ് ഉണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ എക്സ് വൈഫായിട്ടായിരുന്നു എന്റെ റോൾ ഉണ്ടായത് ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു സുരാജ് പഞ്ചാരം മൂഡു സാറും അത് എപ്പോഴും വേണ്ടാലും ഈ ഫോൺ ഫോൺ കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ കോൾ ചെയ്യും കോൾ ചെയ്തിട്ട് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നുമില്ല ബാ നമുക്ക് ബാ നമുക്ക് ഇരിക്കാം അങ്ങനെയൊക്കെ ഈ കാഷ്വലായിട്ട് സംസാരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ാണ് എനിക്ക് ആ ഫിലിമിൽ ആരായിരുന്നു ആ പ്രൊഡ്യൂസർ എനിക്ക് പേര് ഓർമ്മയില്ല പക്ഷേ അവരുടെ പേര് ആയിരുന്നു ഞാൻ ഈ ഇന്റർവ്യൂ തരുന്നതിന്റെ ഒറ്റ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്രയോ എത്രയോ ഫീമെയിൽസ് ഇത് ഗോത്ര ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ധൈര്യമില്ല പറയാൻ വിളിച്ചു പറയാൻ ധൈര്യം നമ്പർ വൺ സെക്കൻഡ് ഡേസ് അവർക്ക് നോ പറയേണ്ട ധൈര്യം ഇല്ല അതിന്റെ കാരണമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ആർക്കും ഇതിനെ കൊണ്ട് ധൈര്യം വന്ന് അവര് അത് അവനവനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയില് എത്തുവാണെങ്കിൽ അതാണ് എൻ്റെ സക്സസ് ഈ ഇൻ്റർവ്യൂ തരുന്നതിന്റെ പിന്നിൽ ഇതാണ് സക്സസ് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാൻ നിങ്ങൾ തയ്യാറാണ് യെസ് ഹൺഡ്രഡ് പെർസെന്റ്